നിങ്ങളിൽ പലരും എം ബി എ ബി ടെക് പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ്. എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽകുമാർ. ബി ടെക്, എം ടെക്, എം ബി എ ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിലെത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട്. ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത്. അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത്. തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ ജി ഐ ടി ഡിയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ്. ജി ഐ ടി എൻ്റെ അഭിമാനം, എൻ്റെ മേൽവിലാസം. ജി ഐ ടി ഡി തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം. ആയുർവേദ സിദ്ധാന്തത്തെ മുൻനിർത്തി ആയുർവേദ ചികിത്സാ രംഗത്ത് ഉത്തര കേരളത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ. ആയുർവേദ ചികിത്സാ രീതികളായ പഞ്ചകർമ്മ, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, പൊടിക്കിഴി, ശിരോധാര, ശിരോവസ്തി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തു വരുന്നു. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ, കണ്ണോത്തുംചാൽ, കണ്ണൂർ 6. ഫോൺ 9207533399. തിങ്ക് ആയുർവേദ, തിങ്ക് ആപ്തശ്രീ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നേ. ആ, ആൾ ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ? ആ, എടുത്തിനച്ഛാ. മോളെ, മാസ്ക് എടുത്തില്ലല്ലോ. പരീക്ഷ ടെൻഷനില് നീ അതങ്ങ് മറന്നു അല്ലേ? ഇല്ലമ്മേ, കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി. പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്സും നളന്ദയിൽ പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ? ശരിയാ, രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ. ഇപ്രാവശ്യവും എം കോമിനും എം എക്കും റാങ്ക് മുഴുവൻ നളന്ദയിലല്ലേ. പിന്നെ അല്ലാതെ, ഞാൻ ഫുള്ളി കോൺഫിഡന്റാ. നളന്ദയിലെ മികച്ച ക്ലാസുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നേടിത്തന്നത്. നളന്ദയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ്. എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട്. അതാണ് എനിക്ക് എം കോമിന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം. മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം, ബി എ ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, ബി കോം, ബി ബി എ ഒന്നും രണ്ടും ഉൾപ്പെടെ 25-ലധികം റാങ്കുകൾ. ഉന്നത പഠനം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ്, എച്ച്യു. നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. 64.5 ലക്ഷത്തിന്റെ സ്വർണവുമായി പിടിയിലായത് 3 കർണാടക സ്വദേശികൾ. ഇവരിൽ നിന്നും 3 ഐഫോണുകളും പിടിച്ചെടുത്തു. കണ്ണൂർ കോർപ്പറേഷനിലെ കുടുംബശ്രീ സി ഡി എസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷ്. പ്രതികരണം ആലിങ്കൽ ഡിവിഷനിൽ കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന പ്രചരണത്തിനെതിരെ. ചുരുക്കം ചിലർക്ക് വേണ്ടി ഇളവുകൾ നൽകാനാവില്ലെന്നും പി കെ രാഗേഷ്. ആന്തൂർ നഗരസഭയിൽ ബി ജെ പി പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു. നശിപ്പിച്ചത് കടമ്പേരി 9-ാം വാർഡ് സ്ഥാനാർത്ഥി സിജിന കെവിയുടെ പ്രചാരണ ബോർഡുകൾ. അക്രമത്തിനു പിന്നിൽ സി പി എം എന്ന ബി ജെ പി നേതാക്കൾ. വാർത്തകൾ വിശദമായി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. സ്വർണവുമായി 3 കർണാടക സ്വദേശികൾ പിടിയിൽ. 64.5 ലക്ഷത്തിന്റെ സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. മുഹമ്മദ് ഷമ്മാസ് അർമാൻ, മുക്താർ അഹമ്മദ്, സിറാജുദ്ദീൻ, ഷബാസ് അഹമ്മദ് എന്നിവരിൽ നിന്നാണ് സ്വർണവും 3 ഐഫോണുകളും പിടികൂടിയത്. ആന്തൂർ നഗരസഭയിൽ ബി ജെ പിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു. കടമ്പേരി 9-ാം വാർഡ് സ്ഥാനാർത്ഥി സിജിന കെവിയുടെ പ്രചാരണ ബോർഡുകളാണ് നശിപ്പിച്ചത്. സ്ഥാനാർത്ഥിയുടെ മുഖം മുറിച്ചു മാറ്റുകയായിരുന്നു. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. സി പി എം ആണ് അക്രമത്തിന് പിന്നിലെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി. നഗരസഭാ പരിധിയിൽ നടന്ന അതിക്രമങ്ങൾക്ക് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ പ്രതികരിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു. കടമ്പേരി വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സിജിന കെ വിയുടെ പ്രചരണ ബോർഡുകളാണ് നശിപ്പിച്ചത്. ആന്തൂർ നഗരസഭയിലെ കടമ്പേരി വാർഡിൽ നടക്കുന്ന സി പി എം അതിക്രമങ്ങൾക്കെതിരെ ബാലറ്റിലൂടെ ജനങ്ങൾ പ്രതികരിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു.
എത്ര ക്രൂരമായിട്ടാണ് സി പി എമ്മിൻ്റെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് ഈ ബോർഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സഹോദരിയുടെ ഫോട്ടോയുടെ തലയാണ് അറുത്ത് വെച്ചിരിക്കുന്നത്. ആ സഹോദരി എൻ്റെ അടുത്ത് കിടക്കുക. എന്താണ് സി പി എം ആലോചിക്കുന്നത്? ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിക്കാൻ അനുവദിക്കാതെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ നോമിനേഷൻ കൊടുക്കുന്ന പിന്തിരിപ്പിക്കുക, സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്ന ആളുകളെ പിന്തിരിപ്പിക്കുക, ആക്രമിക്കുക, എന്നിട്ട് ഏകപക്ഷീയമായി ആന്തൂർ നഗരസഭയിൽ ഞങ്ങൾ ജയിച്ചു എന്ന് വീമ്പിളക്കുക. ധർമ്മശാല, കടമ്പേരി വാർഡുകളിലാണ് പോസ്റ്ററുകൾക്ക് നേരെ അതിക്രമം നടന്നത്. ബോർഡുകളിൽ നിന്നും സ്ഥാനാർത്ഥികളുടെ തലയടക്കം അറുത്തുമാറ്റുന്ന തരത്തിലാണ് അതിക്രമം. നേതാക്കളായ കെ ബി പ്രജിൽ, ബി ജെ പി ആന്തൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് എ രാജേന്ദ്രൻ, കെ രവീന്ദ്രൻ, കെ വി ലക്ഷ്മണൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കോർപ്പറേഷൻ കോമ്പൗണ്ടിലെ കുടുംബശ്രീ ഹോട്ടലുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ സി ഡി എസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്ന് ആലിങ്കലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ രാഗേഷ്. കുടുംബശ്രീ പ്രവർത്തകർ രാഗേഷിനെതിരെ ഈ വാർഡിൽ നടത്തുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു രാഗേഷ്. ഒരു കുടുംബശ്രീ യൂണിറ്റിന് മാത്രമായി പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകാനാവില്ലെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായിരുന്ന പി കെ രാഗേഷ് ചൂണ്ടിക്കാട്ടി. 10,000 കുടുംബശ്രീ സുഹൃത്തുക്കളെ ഉള്ള നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനകത്ത് വെറും 3 പേർ മാത്രം നടത്തുന്ന ഒരു സംരംഭമാണ് കണ്ണൂർ കോർപ്പറേഷനകത്ത് നടത്തുന്ന ഹോട്ടൽ. ആ ഹോട്ടലിന് എല്ലാവരും കൊടുക്കുന്ന സ്വാഭാവികമായ വാടക മാത്രമാണ് കണ്ണൂർ കോർപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തിന്? ജില്ലാ പഞ്ചായത്ത് കഫേശ്രീ എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം അവിടെ നടത്തുന്നുണ്ട്. അത് സൗജന്യമായാണ് അവിടെ നടത്തുന്നത്. 15,000 രൂപയാണ് മാസം വാടക കൊടുത്തുകൊണ്ട് അവരവിടെ നടത്തുന്നത്. അപ്പോൾ കുടുംബശ്രീക്ക് അവരുടേതായ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള വാടക കൊടുക്കണം. അത് വെച്ചാൽ വെറും 3 കുടുംബശ്രീ യൂണിറ്റുകൾ മാത്രമേ ഇപ്പോൾ പട്ടികജാതി ഈ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകന്മാർ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്റ്റേഡിയം മരക്കാരൻ്റെ സ്റ്റേഡിയത്തിനകത്തുള്ള കെട്ടിടത്തിന് നമ്മൾ 3,000 രൂപയാണ് വാടക വാങ്ങിക്കുന്നത്. അത് ഏറ്റവും റൂറലായി ഇതൊരു കണ്ണായ ഒരു സ്ഥലത്ത് അതിൻ്റേതായ അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ചെറിയ വാടക നിശ്ചയിച്ചത്, 3 വർഷമായി ഒരു വാടകയും നൽകാത്തത് ഒന്നിച്ച് നൽകണമെന്ന് പറഞ്ഞത് മാത്രമാണ് അതിൻ്റെ അകത്തുള്ളൊരു അപാകതയായി അവർ പറയുന്നത്. അതിന് തന്നെ നമ്മൾ ഗഡുക്കൾ വേണമെങ്കിൽ നൽകുന്നതിന് നമ്മൾ തയ്യാറാണ്. ഒരു കാരണവശാലും അവർ പറയുന്നതും അവർ പ്രവർത്തിക്കുന്നതും അവർ പ്രചരിപ്പിക്കുന്നതും ശരിയല്ല എന്നാണ് പറയാനുള്ളത്. 10,000 കുടുംബശ്രീ അംഗങ്ങളിൽ 3 പേർക്ക് മാത്രം എല്ലാം സൗജന്യം കൊടുക്കണം. ആ 3 കുടുംബങ്ങളെ മാത്രം പുനരുദ്ധരിക്കണമെന്ന് പറയുന്നതിൽ ഒരു ശാസ്ത്രീയതയുമില്ല. അത് സി പി എമ്മിൻ്റെ ബോധപൂർവമായ ഒരു പ്രചരണം മാത്രമായാണ് അതിനെ ജനങ്ങൾ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് 45 സീറ്റുകൾ ലഭിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ സി രഘുനാഥ്. ശക്തമായ പ്രവർത്തനത്തിലൂടെ ഭരണം തിരിച്ചുപിടിക്കും. വിമതശല്യം ചില ഡിവിഷനുകളിലുണ്ട്, അത് കാര്യമാക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് യു ഡി എഫ് സംസ്ഥാന നേതാക്കൾ അടുത്ത മാസം 5 മുതൽ കണ്ണൂരിലെത്തുമെന്നും സി രഘുനാഥ് പറഞ്ഞു. അപ്പോൾ ഒരു ഡിവിഷനിൽ 3 കുടുംബയോഗങ്ങളും ചുരുങ്ങിയത് 5-ാം തീയതിക്കകം പൂർത്തിയാക്കിക്കൊണ്ട് ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് ഇത്തവണ കോർപ്പറേഷൻ, നമുക്ക് നഷ്ടപ്പെട്ടുപോയ കോർപ്പറേഷൻ ശക്തമായ പ്രവർത്തനത്തെ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്മുടെ നേതാക്കന്മാരെ നിൽക്കുന്നത്. നമ്മുടെ പുറത്തുള്ള ബാഹ്യമായ പ്രചരണങ്ങളൊക്കെ കുറവാണ്. അന്ന് കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തപ്പോൾ നേതാക്കന്മാരുടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഒറ്റക്കെട്ടായി അഭിപ്രായ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോയി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ തന്നെ 45 സീറ്റ് ലഭിക്കുന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ 4 വർഷക്കാലം വികസനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് കണ്ണൂർ കോർപ്പറേഷൻ എക്കാലത്തും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണെന്ന് തെളിയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി നമ്മളിതിനെ കാണുകയാണ്. അതുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയപ്രതീക്ഷയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സ്ഥലത്ത് പോലും നേരിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടായിട്ടില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കാണാൻ. കണ്ണൂർ കോർപ്പറേഷനിൽ 18-ാം ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീലതയുടെ വനിതാ സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കെ രവീന്ദ്രൻ, പി ചന്ദ്രൻ, പി ഇന്ദിര തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ പ്രവർത്തനത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. മുൻകാലം 5 വർഷം പഞ്ചായത്ത് മെമ്പറായിട്ട് 6-ാം വാർഡിൽ മത്സരിച്ചിരുന്നു. അന്ന് എനിക്ക് കഴിയുന്ന എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തനങ്ങളും സമഗ്ര വികസനത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും വാർഡിൽ നടത്തിയതിൻ്റെ ഫലമായി ഇന്ന് ഓരോ വീടുകളിലും ചേരുമ്പോഴും നല്ല ആത്മവിശ്വാസവും നല്ല സംതൃപ്തിയും ഉണ്ട്.
തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ അക്കമിട്ട് നിരത്തി ബ്രോഷർ വിതരണം ചെയ്ത് വോട്ട് തേടുകയാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥി. കണ്ണൂർ കോർപ്പറേഷനിലെ തെക്കി ബസാർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പി മാധവൻ മാസ്റ്ററാണ് സ്വന്തം പ്രകടന പത്രികയുമായി വോട്ട് തേടുന്നത്. അടുത്ത 5 വർഷം ഡിവിഷനിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 17 വിവിധ പദ്ധതികൾ വിശദീകരിക്കുന്ന ബ്രോഷറുമായാണ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. പലപ്പോഴും പ്രാദേശിക വികസനത്തിൻ്റെ പരമാവധി സാധ്യത ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അനന്തമായ സാധ്യതകളുണ്ട്. അവിടെയൊക്കെ സ്ഥിരമായ ഒരു പരിശ്രമവും കാഴ്ചപ്പാടുമാണ് വേണ്ടത്. അപ്പോൾ വികസന കാഴ്ചപ്പാടിലുള്ള അഴിമതിരഹിതമായ ഒരു പരിശ്രമം അത് ഈ ഡിവിഷനകത്ത് ആത്മാർത്ഥമായി നടപ്പിലാക്കും എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണത്. 50 മുതൽ 70 വീടുകളെ ചേർത്ത് അയൽ സഭകൾ രൂപീകരിച്ച് അധികാര വികേന്ദ്രീകരണം നടപ്പാക്കും. അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകുമെന്നും മാധവൻ മാസ്റ്റർ പറഞ്ഞു. തുടർച്ചയായി ചികിത്സാ ചെലവ് വേണ്ടിവരുന്ന കുറേ പാവങ്ങളെ ഞാൻ കണ്ടു. പഠനാവസരങ്ങൾ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ കണ്ടു. അവരുടെ നല്ല കാര്യത്തിന് വേണ്ടി ഒരു ഡിവിഷൻ തലത്തിൽ വികസന സമിതി രൂപീകരിച്ച് അയൽസഭകളിലൂടെ അതിലെ അംഗങ്ങളെ കണ്ടെത്തി അത് അവരുടെ തീരുമാനപ്രകാരം ഈ പൊതു നന്മ ഫണ്ടായിട്ട് ഒരു കൗൺസിലർക്ക് കിട്ടാവുന്ന ഓണറേറിയം വിനിയോഗിക്കും എന്നുകൂടി ഞാൻ ജനങ്ങളോട് പറയുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് 3 മാസത്തിനകം ഡിവിഷൻ തല വികസന സമിതിക്ക് രൂപം നൽകും. സോഷ്യൽ ഓഡിറ്റ് നടപ്പിലാക്കി വികസന പ്രവർത്തനം അഴിമതിരഹിതമാക്കും. കൂടാതെ പൊതുനന്മ ഫണ്ട് രൂപീകരിച്ച് അർഹരായവരുടെ കൈകളിലെത്തിക്കാനും പദ്ധതിയുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ്, ക്രിസ്മസ് പുതുവത്സരാഘോഷം തുടങ്ങിയവയോടനുബന്ധിച്ച് എക്സൈസ് പരിശോധന കർശനമാക്കി. സ്പെഷ്യൽ ഡ്രൈവ് എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ നടുവിൽ പോത്തുകൊണ്ട് തുറ്റിയാട് ഭാഗങ്ങളിൽ നിന്നും വാറ്റ് കേന്ദ്രം കണ്ടെത്തി നശിപ്പിച്ചു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ പി വി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് 95 ലിറ്റർ വാഷും വാഷ് ഉപകരണങ്ങളും കണ്ടെത്തിയത്. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചപ്പോൾ പ്രചാരണവും ശക്തമായി. വിവിധ തരത്തിലുള്ള ന്യൂജൻ പോസ്റ്ററുകളാണ് ഇവിടെയും. കണ്ണൂർ മൈതാനപ്പള്ളിയിലെ ഉപേക്ഷിച്ച നിലയിലുള്ള ടെമ്പോ ട്രാവലറിനു പുറത്ത് വോട്ടഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുകയാണ്. ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ കാഴ്ചയിലേക്ക്. കണ്ണവത്തെ സെയ്ദ് മുഹമ്മദ് സലാഹുദ്ദീൻ വധക്കേസ് ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കൊല്ലിച്ചവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും SDPI ജില്ലാ സെക്രട്ടറി ബഷീർ കണ്ണാടിപ്പറമ്പ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. December 4 തലശ്ശേരി DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും കൊല്ലിച്ചവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതുവരെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്നും ബഷീർ പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സജീർ കീച്ചേരി, റഫീ കീച്ചേരി, ആഷിഖ് അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. സയ്യിദ് മുഹമ്മദ് സലാഹുദ്ദീൻ്റെ കൊലപാതകത്തിൻ്റെ ഉന്നത ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത്. വളരെ പൈശാചികമായി RSS ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് കണ്ണവത്തെ സലാഹുദ്ദീൻ കൊല ചെയ്യപ്പെട്ടത്. RSS ആ പ്രദേശത്തെ പ്രദേശത്തും പ്രദേശത്തും പുറത്തു നിന്നുള്ളവരാണ് ആ കൊലപാതകത്തിൽ പങ്കാളികളായത്. കണ്ണൂർ കാസർഗോഡ് പുതിയ തെരു ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. മണിക്കൂറുകളോളം നീണ്ട കുരുക്ക് മാറ്റാനാവാതെ വലഞ്ഞ് പോലീസ്. ദിനം പ്രതി നേരിടുന്ന ഗതാഗത കുരുക്ക് യാത്രക്കാർക്കും ബുദ്ധിമുട്ടാവുകയാണ്. കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ പുതിയ തെരു മേഖലയിലെ ഗതാഗത കുരുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിരൂക്ഷമാണ്. മണിക്കൂറുകളോളം നീളുന്ന കുരുക്ക് യാത്രക്കാരെ കുറച്ചൊന്നുമല്ല വലക്കുന്നത്. ഇതിനിടയിൽ ആംബുലൻസുകളിലും സ്വകാര്യ വാഹനങ്ങളിലുമായി ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകുന്നവരുടെ അവസ്ഥയാണ് പരിതാപകരമാകുന്നത്. പുതിയ തെരു മുതൽ വളപട്ടണം വരെയാണ് ഗതാഗത കുരുക്ക് അതിരൂക്ഷം. പാപ്പിനിശ്ശേരി KSTP റോഡ് വരെയും ഇത് നീളും. വൺ ലൈൻ ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും വലിയ വലിയ വണ്ടികൾ പോകുന്ന സമയത്താണ് കൂടുതൽ ബ്ലോക്ക് വരുന്നത്. പിന്നെ എമർജൻസി വേറെ വണ്ടികൾ, പോലീസിൻ്റെ വണ്ടികൾ, മറ്റേ ആംബുലൻസ് മറ്റേ സമയത്താണ് ബ്ലോക്കാകുന്നത്. പിന്നെ അന്നെങ്കിൽ ചില സമയത്ത് കാട്ടാമ്പളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന റോഡ് അവിടെ മേലെ കയറ്റത്ത സമയത്തൊന്നും ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ കട കൊണ്ടു വരുന്നു. ഇത് കംപ്ലീറ്റ് ബ്ലോക്കാണ്. എല്ലാ ടൈമും ഇവിടെ ഇപ്പം ബ്ലോക്കാണ്. കഷ്ടപ്പാടാണ്.
അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇവിടെ തന്നെ പോയിക്കോട്ടെ. ഇതിപ്പോ നല്ല ബ്ലോക്ക്, ഇതിപ്പോ സ്ഥിരമായിട്ട് ഈ ഒരു സ്ഥലത്ത് ഇത് കാണുന്നു എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. രാത്രി ആയാലും ഫുള്ള് ബ്ലോക്കാണ്. ഒളവണ്ണ പാലം മുതൽ പുതിയൊരു വരെ ഫുൾ ടൈം ബ്ലോക്കാണ്. എന്നാ ഇതിന് റീസൺ എന്നറിയില്ല. നീ പോലീസുകാരൊന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, റോഡിന്റെ വീതി കൂട്ടണമെങ്കിൽ അത് ചെയ്യണം. എന്താ പറയണ്ടേ, എല്ലാ ദിവസവും ഇതിലുള്ള സ്ഥിരം കാഴ്ചയത് ഇവിടുത്തെ. പലപ്പോഴും നാട്ടുകാരും ടാക്സി ഡ്രൈവർമാരും ഒക്കെ ചേർന്നാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നത്. പതിവായി യാത്രക്കാരും ചരക്ക് വാഹനങ്ങളും ദേശീയപാതയിൽ ഉണ്ടാകുന്ന യാത്രാ തടസ്സത്തിൽ കുടുങ്ങുമ്പോഴും ഗതാഗത നിയന്ത്രണത്തിൽ അധികൃതരാരും തന്നെ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ലോക്ക്ഡൌണിനെ തുടർന്ന് അടച്ചുപൂട്ടിയ കക്കാട് സ്പിന്നിംഗ് മില്ല് ഇനിയും തുറന്നുകൊടുത്തില്ല. മില്ല് തുറക്കണമെന്നാവശ്യപ്പെട്ട് സേവ് NTC സമരസഹായ സമിതിയുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹ സമരം ആരംഭിച്ചിട്ട് 3 മാസമായി. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTCയുടെ കീഴിലുള്ള കക്കാട് സ്പിന്നിംഗ് മിൽ അടച്ചുപൂട്ടിയിട്ട് 9 മാസമായി. രാജ്യത്തെ 23 മില്ലുകളാണ് ഇത്തരത്തിൽ അടച്ചുപൂട്ടിയത്. കേരളത്തിൽ മാഹി ഉൾപ്പെടെ 5 മില്ലുകളാണ് പ്രവർത്തിക്കുന്നത്. മില്ലടച്ചതോടെ 200 താൽക്കാലിക ജീവനക്കാർ തികച്ചും പ്രതിസന്ധിയിലായി. സ്ഥിരം തൊഴിലാളികൾക്ക് 40% വേതനം നൽകുന്നുണ്ട്. സഹപ്രവർത്തകരെ സഹായിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിന് സഹായിച്ച മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയും ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളെ ഉൾപ്പെടെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. NDCയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർച്ച് 23 ശേഷം പൂട്ടി അവർ ഇന്ന് തുറക്കും നാളെ തുറക്കുമെന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് കണ്ണൂർ മില്ലും തമിഴ്നാട്ടിൽ ഒരു മില്ലും തുറക്കുമെന്നാണ്. പിന്നീട് ഒരു അക്ഷരം പറഞ്ഞില്ല. ഇപ്പോൾ പുതിയ ഒരു നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ലോക്ക്ഡൌണിനെ തുടർന്ന് മാർച്ച് 23 അടച്ചുപൂട്ടിയ കക്കാട് സ്പിന്നിംഗ് മിൽ തുറക്കുക, മാനേജ്മെന്റിന്റെ അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കുക, എല്ലാ തൊഴിലാളികൾക്കും വേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സേവ് NTC സമരം. കക്കാട് സ്പിന്നിംഗ് മിൽ ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന താൽക്കാലിക തൊഴിലാളികൾക്ക് സേവ് NTC സമരസമിതിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. സേവ് NTC ജനറൽ കൺവീനർ VV ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 23 മുതലാണ് കക്കാട്ടെ NTCയുടെ മിൽ അടപ്പിച്ചത്. ഇതുമൂലം താൽക്കാലിക തൊഴിലാളികൾക്ക് നിലവിൽ വേതനം ലഭിക്കുന്നില്ല. സ്ഥിരം ജീവനക്കാർക്ക് 40% വേതനം മാത്രമാണ് ലഭിക്കുന്നത്. ഇവർ മുൻകൈയെടുത്താണ് മില്ലിലെ 200 താൽക്കാലിക തൊഴിലാളികൾക്ക് 17 ഇനങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഉടനടി തൊഴിൽ ലഭ്യമാക്കുന്നതിന് ആവശ്യമായി ഈ മിനിന്റെ എല്ലാ സെക്ഷനുകളും തുറന്ന് പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ഇന്നിവിടെ കാണിച്ചിട്ടുള്ള ഐക്യം, മാതൃകാപരമായിട്ടുള്ള ഐക്യവും അതുപോലെ തന്നെ ഉദാരമനസ്കതയും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. CITU ജില്ലാ സെക്രട്ടറി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കെ ബാലകൃഷ്ണൻ, കെ രാജൻ, പി മനോഹരൻ, കാടൻ ബാലകൃഷ്ണൻ, അനൂപ് മണീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. 64.5 ലക്ഷത്തിന്റെ സ്വർണവുമായി പിടിയിലായത് 3 കർണാടക സ്വദേശികൾ. ഇവരിൽ നിന്നും 3 iPhone പിടിച്ചെടുത്തു. കണ്ണൂർ കോർപ്പറേഷനിലെ കുടുംബശ്രീ CDS പ്രവർത്തകർ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ PK രാഗേഷ്. പ്രതികരണം ആലിംഗൽ ഡിവിഷനിൽ കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന പ്രചരണത്തിനെതിരെ. ചുരുക്കം ചിലർക്ക് വേണ്ടി ഇളവുകൾ നൽകാനാവില്ലെന്നും PK രാഗേഷ്. ആന്തൂർ നഗരസഭയിൽ BJP പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു. നശിപ്പിച്ചത് കടമ്പേരി 9-ാം വാർഡ് സ്ഥാനാർത്ഥി സിജിന KVയുടെ പ്രചാരണ ബോർഡുകൾ. അക്രമത്തിനു പിന്നിൽ CPM എന്ന BJP നേതാക്കൾ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നേ. ആ, ആൾ ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ? ആ, എടുത്തിന് അച്ഛാ. മോളെ, മാസ്ക് എടുത്തില്ലല്ലോ. പരീക്ഷാ ടെൻഷനിലേ, നീ അതങ്ങ് മറന്നു അല്ലേ? ഇല്ലമ്മേ, കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി. പോരാത്തേന് ഓൺലൈൻ ക്ലാസ്സും. നളന്ദയിൽ പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ? ശരിയാ, രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ. ഇപ്രാവശ്യവും MCOM നും MA ക്കും റാങ്ക് മുഴുവൻ നളന്ദയിലല്ലേ. പിന്നല്ലാതെ
ഞാൻ ഫുള്ളി കോൺഫിഡൻ്റാ. നളന്ദയിലെ മികച്ച ക്ലാസ്സുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നേടിത്തന്നത്. നളന്ദയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ മികച്ച അധ്യാപകരാണ്. എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട്. അതാണ് എനിക്ക് എം കോമിന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം. മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ MA MCOM, BA History, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, BCOM, BBA ഒന്നും രണ്ടും ഉൾപ്പെടെ 25-ലധികം റാങ്കുകൾ. ഉന്നത പഠനം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ്, യേച്ചൂർ. സ്വപ്ന ഭവനത്തിന്റെ അകത്തലങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫേർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫേർണിച്ചർ. ഫർണിച്ചർ, മെലിച്ചുവ, മട്ടന്നൂർ റോഡ്, കണ്ണൂർ. ഫോൺ 9895-886927. ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം. ആയുർവേദ സിദ്ധാന്തത്തെ മുൻനിർത്തി ആയുർവേദ ചികിത്സാ രംഗത്ത് ഉത്തര കേരളത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ. ആയുർവേദ ചികിത്സാ രീതികളായ പഞ്ചകർമ്മ, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, പൊടിക്കിഴി, ശിരോധാര, ശിരോവസ്തി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തു വരുന്നു. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ, കണ്ണോത്തുംചാൽ, കണ്ണൂർ 6. ഫോൺ 9207-533-399. തിങ്ക് ആയുർവേദ, തിങ്ക് ആപ്തശ്രീ. നിങ്ങളിൽ പലരും MBA, BTech പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ്. എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ. BTech, MTech, MBA ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിലെത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട്. ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടി മടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത്. അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ GITD എത്തിച്ചേർന്നത്. തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ GITD സർട്ടിഫിക്കറ്റ്സ് ആണ് എൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. GITD, തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. നളന്ദ കോളേജ്, യേച്ചൂർ. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ, കണ്ണോത്തുംചാൽ, കണ്ണൂർ 6. ഫോൺ 9207-533-399. GITD ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഷീന ഫേർണിച്ചർ, മെലിച്ചുവ, മട്ടന്നൂർ റോഡ്, കണ്ണൂർ. ഫോൺ 9895-886927. വാർത്തകൾ തുടരുന്നു. ഡൽഹിയിൽ നടക്കുന്ന കാർഷിക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPI അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമര ഐക്യം സംഘടിപ്പിച്ചു. AKSTU സംസ്ഥാന സെക്രട്ടറി OK ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനാണ് കാർഷിക ബില്ല് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷകരുടെ ദേശീയ പ്രക്ഷോഭം കണ്ടില്ലെന്ന് നടിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ലെന്ന് OK ജയകൃഷ്ണൻ പറഞ്ഞു. കാർഷിക നിയമം നിലനിൽക്കുന്ന കാർഷിക ബന്ധ വ്യവസ്ഥകളെയെല്ലാം അട്ടിമറിക്കുന്ന തരത്തിൽ, കർഷകന്റെ അവകാശങ്ങളെയെല്ലാം ഹനിക്കുന്ന തരത്തിൽ, എല്ലാം കോർപ്പറേറ്റ് കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി അടിയറവെക്കുന്നതിന് മോദിയും BJP ഗവൺമെന്റും നയപരിപാടികൾ രൂപീകരിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകൻ അവന്റെ ഉൽപ്പന്നം സ്വന്തം ഇഷ്ടപ്രകാരം വിൽപ്പന നടത്തുവാനുള്ള അവകാശത്തെ പോലും ഹനിക്കുന്ന തരത്തിലേക്ക്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം BG ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അജയകുമാർ കരിവള്ളൂർ, MMHESH, PSUDHEESH തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് വിദ്യാർത്ഥി ബാങ്കിംഗ് പദ്ധതി നടപ്പിലാക്കുമെന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കേരള ബാങ്ക് ഡയറക്ടർ KG വത്സലകുമാരി.
കേരള ബാങ്കിനെ സംസ്ഥാനത്തെ മികച്ച ബാങ്കാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു. കേരള ബാങ്കിനെ സംസ്ഥാനത്തെ മികച്ച ബാങ്കാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസം എന്ന നിലയിലാണ് കേരള ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. കോവിഡ് കാലത്ത് വലിയ പ്രയാസങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ വിവിധ തരം വായ്പയടക്കം നൽകി ജനങ്ങളോടൊപ്പം നിൽക്കുകയായിരിക്കും കേരള ബാങ്കിന്റെ പ്രവർത്തന രീതി. 10 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിയാണ് വിദ്യാർത്ഥി ബാങ്കിംഗ് എന്നും വത്സലകുമാരി പറഞ്ഞു. വിദ്യാർത്ഥി ബാങ്കിംഗ് അല്ലെങ്കിൽ കുട്ടി ബാങ്കിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഞങ്ങളുടെ ഭരണസമിതി ആദ്യം തന്നെ ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് ആയതുകൊണ്ട് സ്കൂൾ തുറക്കാത്തത് കൊണ്ട് ചെറിയ കാലതാമസം ഒരുപക്ഷേ വരും. കാർഷിക മേഖലയിൽ തരിശുനിലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് സഹായം നൽകും. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതി ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുകയെന്നും കെ ജി വത്സലകുമാരി പറഞ്ഞു. കാർഷിക മേഖലയിലേക്ക് തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കേരള ബാങ്കിലൂടെ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് കൂടുതൽ കാർഷിക മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഈ കേരള സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിക്ക് കൂടുതൽ കരുത്തേകുന്ന പ്രവർത്തനങ്ങൾ കേരള ബാങ്ക് ഏറ്റെടുക്കാൻ വേണ്ടി. കുടുംബശ്രീ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ സ്വയം സഹായ പദ്ധതികൾ നടപ്പിലാക്കാനും വായ്പകൾ ലഭ്യമാക്കാനും കേരള ബാങ്ക് പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. കേരള ബാങ്ക് രൂപീകരണം കണ്ണൂർ മുഖ്യശാഖയിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. ഡയറക്ടർ കെ ജി വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വായ്പകളുടെ വിതരണം, നിക്ഷേപം, സ്വീകരണം എന്നിവയും നടന്നു. റീജിയണൽ ജനറൽ മാനേജർ എ അനിൽകുമാർ, DGM പി ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. LDF സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ചും പഞ്ചായത്തിരാജ് ആക്ടിലെ നഗരപാലിക ജനാധികാര നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടും മദ്യനിരോധന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്റ്റേഡിയം കോർണറിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ആർ അപർണ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ സമദ് മയിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ പി ചന്ദ്രൻ, ദേവദാസ് തളാപ്പ്, പ്രകാശൻ വാരം, രവീന്ദ്രൻ KK തുടങ്ങിയവർ സംസാരിച്ചു. ഇടത് സർക്കാരിന്റെ മദ്യനയം ജനങ്ങളെ ദുരിതത്തിലാക്കിയെന്ന് അഡ്വക്കേറ്റ് ആർ അപർണ പറഞ്ഞു. അപ്പോൾ നാട്ടിൽ ചിന്തിക്കുന്നവർക്ക്, ശാസ്ത്രം അറിയുന്നവർക്ക്, ശാസ്ത്രീയ ബോധമുള്ളവർക്ക് എല്ലാം അറിയാം മദ്യം വിഷമാണ്. അത് ഒരു നാടിനെ കൊണ്ട് വളരെ ബോധപൂർവം കുടിപ്പിക്കുവാനുള്ള ശ്രമം അധികാരികൾ നടത്തുന്നു. അതിലൂടെയുള്ള വരുമാനമാണ് അവർ പ്രധാനമെന്ന് പറയുന്നു. കുടിക്കമട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കുടുംബത്തിനൊരു കൈത്താങ് എന്ന ലക്ഷ്യത്തോടെ പ്രദേശത്തെ നിർധനരായ രോഗികളുടെ ചികിത്സാ സഹായ ഫണ്ട് രൂപീകരണത്തിന്റെ ഭാഗമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. VK സനേഷ്, അബ്ദുള്ള കെ, ഫാൽഗുനൻ എം, ശ്രീജേഷ് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ NCC ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്കായി ബെഡ്ഷീറ്റുകളും മാസ്കുകളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. 64.5 ലക്ഷത്തിന്റെ സ്വർണവുമായി പിടിയിലായത് 3 കർണാടക സ്വദേശികൾ. ഇവരിൽ നിന്നും 3 ഐഫോണുകളും പിടിച്ചെടുത്തു. കണ്ണൂർ കോർപ്പറേഷനിലെ കുടുംബശ്രീ CDS പ്രവർത്തകർ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ PK രാഗേഷ്. പ്രതികരണം ആലിംഗൽ ഡിവിഷനിൽ കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന പ്രചരണത്തിനെതിരെ. ചുരുക്കം ചിലർക്ക് വേണ്ടി ഇളവുകൾ നൽകാനാവില്ലെന്നും PK രാഗേഷ്. ആന്തൂർ നഗരസഭയിൽ BJP പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു. നശിപ്പിച്ചത് കടമ്പേരി 9 വാർഡ് സ്ഥാനാർത്ഥി സിജിന KVയുടെ പ്രചാരണ ബോർഡുകൾ. അക്രമത്തിനു പിന്നിൽ CPM എന്ന BJP നേതാക്കൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി. അച്ഛാ, ഞാൻ ഇറങ്ങുന്നേ. ആ, ആൾ ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ? ആ, എടുത്തിനച്ഛാ. മോളെ, മാസ്ക് എടുത്തില്ലല്ലോ. പരീക്ഷ ടെൻഷനിലെ, നീ അതങ്ങ് മറന്നു അല്ലേ? ഇല്ലമ്മേ, കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി. പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്സും. നളന്ദയിൽ പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ? ശരിയാ, രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ. ഇപ്രാവശ്യവും MCOM നും MA ക്കും റാങ്ക് മുഴുവൻ നളന്ദയിലല്ലേ. പിന്നല്ലാതെ
ഞാൻ ഫുള്ളി കോൺഫിഡന്റാ. നളന്ദയിലെ മികച്ച ക്ലാസുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നേടിത്തന്നത്. നളന്ദയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ്. എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട്. അതാണ് എനിക്ക് എം കോമിന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം. മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം, ബി എ ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, ബി കോം, ബി ബി എ ഒന്നും രണ്ടും ഉൾപ്പെടെ 25-ലധികം റാങ്കുകൾ. ഉന്നത പഠനം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ്, എച്ചൂർ. സ്വപ്ന ഭവനത്തിന്റെ അകത്തലങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫേർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫേർണിച്ചർ. ഫർണിച്ചർ, മെലിച്ചുവ, മട്ടന്നൂർ റോഡ്, കണ്ണൂർ. ഫോൺ 9895-886927. നിങ്ങളിൽ പലരും എം ബി എ, ബി ടെക് പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ്. എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ. ബി ടെക്, എം ടെക്, എം ബി എ ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിലെത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട്. ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത്. അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത്. തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ ജി ഐ ടി ഡിയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ്. ജി ഐ ടി, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. ജി ഐ ടി ഡി, തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം.